വിശ്വാസം വാ വാ ദേ നമ്മുടെ പൂവാലൻ ഇവിടെ വന്ന് കറങ്ങുന്നു അതെങ്ങനെ അപ്പൊ രണ്ട് പൂവാലന്മാരുണ്ട മനസ്സിലായില്ല ഫോൺ ചെയ്ത പൂവാലൻ അവിടെ വീടിനകത്തിരിപ്പുണ്ട് അപ്പൊ ഇവിടെ വന്ന് കറങ്ങുന്നു അത് പൂവാലനൊന്നും ആയിരിക്കില്ല അവന്റെ ശരീര പ്രകൃതി കണ്ടാ തന്നെ അറിഞ്ഞൂടെ വല്ല കഞ്ചാവ് പാത്തിയായിരിക്കും ഒറിജിനൽ പൂവാലൻ വീടിനകത്തിരിപ്പുണ്ട് അവൻ എപ്പോ അത് കയറി നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നിടയ്ക്ക് അവൻ അകത്ത് കയറി കാണും ഓ അത് വേറെ വല്ലോമാരും നീ എന്റെ അച്ഛായ ഞാൻ പൂവാലനാണെന്ന് കൺഫേം ചെയ്തിട്ടാ ഇപ്പൊ പറയുന്നത് താൻ എങ്ങനെ ചോദിച്ചു ഞാൻ സുലുവിന്റെ അടുത്ത് ഇതെന്താ പൂ ഇത് പൂവാലനാണെന്ന് അവള് കൺഫേം ചെയ്തു നമ്മുടെ ഓപ്പറേഷൻ പൂവാല എങ്ങനായിരുന്നു മറന്നുപോയി ഓ അതിനിടയ്ക്ക് രണ്ടെണ്ണം അടിച്ചു അല്ലേ അത് പിന്നെ അയാൾ അകത്ത് കയറിയിരിക്കുന്നു സുലു കഥ കുറ്റിയിടുന്നു നമ്മൾ രണ്ടിപ്പോ പുറത്തല്ലേ അതെ അപ്പൊ കഥ കുറ്റിട്ടാ അവരുണ്ടാകത്താവില്ലേ അതെ അയ്യോ കഥ കടച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കഥകടയുന്നത് ശുഭലക്ഷണമല്ല വാസ്തുപുരുഷന്റെ കിടപ്പ് ശരിയായ രീതിയിലല്ല പുരുഷന്റെ കിടപ്പ് ശരിയല്ലെന്നാവൻ പറയണ ആ ലെവലിലേക്ക് എത്തി അവന്റെ സംസാരം ഭവനത്തിൽ ദുഷ്ടശക്തികളുടെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അതായത് ലഗ്നത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഗ്രഹത്തിന്റെ നാഥൻ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നത് ഇങ്ങോട്ടാണ് അവനിപ്പോ എന്നെ പറ്റിയാ പറയുന്നു ഞാൻ നോക്കുന്ന അവൻ കണ്ടെന്നാ തോന്നിയോ ഇവനാൾ ജഗജ്ജാല കല്യാണിയാ ഇനി വൈകിക്കേണ്ട ഓപ്പറേഷൻ തുടങ്ങാം അതെങ്ങനെ എന്താ കഥ കാത്തുനിന്ന് കുറ്റിട്ടേക്കല്ലേ സുലു കഥകു തുറക്കൂല ഇതെന്നാ വഴിയാ അവൻ സുലുവിനെ മയക്കെടുത്തോന്നാ എന്റെ പേടി അതെങ്ങനെ സുലു ഇത്രയും നേരം നമ്മുടെ സൈഡല്ലായിരുന്നു അവൻ വല്ല വശീകരണ മന്ത്രവും ഉപയോഗിച്ച് കാണും ഈ ജാരന്മാർക്ക് മന്ത്രവും തന്ത്രവും കുതന്ത്രവും ഒക്കെ നല്ല വശമായിരിക്കും ബദൽ പ്രയോഗമായിട്ട് എന്റെ അരയിലെ ചരട് അഴിച്ച് അവക്ക് കൊടുത്താലോ സുലുവിന്റെ മനസ്സ് മാറിയ സ്ഥിതിക്ക് ഇനി തേക്കൂ ഇവൻ പൂവാല കോഴ്സ് പാസ്സായവൻ തന്നെ ഞാനിവിടെ ബഹളം വെച്ച് നാട്ടുകാരെ വിളിച്ച് കൂട്ടാൻ പോവാ എടോ അങ്ങനെ ചെയ്താ പിന്നെ സുലുവിന് തനിക്ക് തലപൊക്കി നടക്കാൻ പറ്റൂ ഇനിയിപ്പോ തല പൊക്കിയാലെന്ത് പൊക്കിയില്ലെങ്കിൽ എന്ത് ഇതിപ്പോ കടിച്ചത് കിട്ടിയതല്ല പിടിച്ചത് പോയെന്നും പറഞ്ഞ പോലെ നമുക്ക് ആ കഥ കടിച്ചു വിളിക്കാം അതെ ഡോറിലെ ഫോറിൻ പൂട്ട അത് പോയാല് എടോ പെണ്ണും വെള്ള പോകുന്നതിനപ്പുറമുണ്ടോ പൂട്ട് പോകുന്നു നിന്നെ ഒന്ന് ചാർജ് ചെയ്ത് തുറക്കാം വൺ ടു ത്രീ നിക്കട്ടെ പൂവാലേ അവിടെ എന്താ ഒന്നും മിണ്ടാത്ത സുലു എവിടെ നീതി കൂടുതൽ എന്തോന്ന് പറ്റാൻ നമസ്കാരം സാർ ഞാൻ ഭാർഗവ് വി കുട്ടി ഇതാണോ ഭാർഗവി കുട്ടി അതാരാ ഭാർഗവി കുട്ടി ഞാൻ ഉദ്ദേശിച്ച ഓഫീസ് ഞാൻ ഉദ്ദേശിച്ചു ഈ ഭാർഗവി കുട്ടി എന്ന് പറഞ്ഞ ഭാർഗവി കുട്ടി അല്ലേ ഞാൻ ജോത്സരെ കുറിച്ച് തോമാച്ചനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പ് ഞാനൊരു കത്ത് അയച്ചിരുന്നു കിട്ടി അതിൽ ഒക്ടോബർ 8 മുതൽ 15 വരെയുള്ള ദിവസമലവ് അയച്ചിരുന്നു അതും കിട്ടി ശൂലയോഗം കറക്റ്റ് ഈ ആയൂർ ലഗ്ന രാശിക്കൂറുകളുടെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ചെയ്തതാണേ തെറ്റു പറ്റില്ല ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു എപ്പോ വൈകുന്നേരം എന്നിട്ട് സാറിന്റെ വൈഫ് ഇന്ന് രാവിലെ വരാനും പറഞ്ഞിരുന്നു 10:30 കുടുംബ ജീവിതം സംതൃപ്തമാണോ എന്ന് ചോദിച്ചു സാർ നമ്മൾ സാധാരണ ഒരാളെ കാണുമ്പോ നമസ്കാരം ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയാറില്ലേ
അതുപോലെ ഞങ്ങൾ ഈ ജ്യോത്സ്യന്മാരൊരാളെ കാണുമ്പോ ആദ്യം ചോദിക്കുന്ന ചോദ്യം കുടുംബജീവിതം സംതൃപ്തമാണോ എന്ന. സത്യം പറഞ്ഞ നമ്മുടെ കുടുംബാസൂത്രണ വകുപ്പിനേക്കാൾ കുടുംബകാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് ഞങ്ങൾ ജ്യോത്സ്യന്മാരാണ്. എന്ത് പ്രശ്നത്തിനും പ്രതിവിധി ജ്യോത്സ്യത്തിലുണ്ട് സർ. എവിടെ ഒരു സംതൃപ്ത കുടുംബം ഉണ്ടോ അവിടെ ഒരു ജ്യോത്സ്യനുണ്ട്. തീർച്ചയായും. പിന്നെ ഞാൻ ഇവിടെ എപ്പ കാണുമെന്ന് ചോദിച്ചു സർ. എപ്പ വന്നാ സൗകര്യമായിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു സർ. സാർ എപ്പ ഇവിടെ ഉണ്ടാവുമെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് വന്ന് കാണാൻ പറ്റൂ. അപ്പൊ ഈ കൂഷ്മാണ്ഡത്തിനെയാണ് ഇവള് പൂവാലൻ എന്ന് തെറ്റിദ്ധരിച്ചത്. എല്ലാം വള്ളിപുള്ളി വിടാതെ സാറിന്റെ ഭാര്യ സാറിനെ അറിയിച്ചല്ലോ. ഇതാണ് സാർ ഉത്തമ പത്നിയുടെ ലക്ഷണം. കാപട്യരഹിതം മനം വാമഭാഗം സുഭദ്രം. അതങ്ങനെ വരൂ. പുണർതം നക്ഷത്രക്കാർക്ക് നല്ല ഭാര്യയെ കിട്ടുമെന്നാണ് ഫലം പറയുന്നത്. പിന്നെ ഭാര്യ പോരുട്ടാതെ ആണെങ്കിൽ പറയേം വേണ്ട. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഇരിക്ക്. എനിക്ക് ചായ മതി, പാലൊഴിക്കാതെ. ഉണ്ടെങ്കിൽ ഒരു നാരങ്ങയും കൂടെ പിടിച്ചോളൂ. എന്താ വയറിന് വല്ല പ്രശ്നമുണ്ടോ? ഏയ്, ഇപ്പൊ രാഹുകാലമല്ലേ. രാഹുകാലത്ത് ഞാൻ പാൽ ഉപയോഗിക്കാറില്ല. അതെന്താ രാഹുകാലത്ത് പാൽ ഉപയോഗിച്ചാല്? രാഹുർ എന്ന് വെച്ചാൽ സർപ്പമല്ലേ. അതെ. പാല് സർപ്പത്തിന് കൊടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. മർമ്മമറിയാവുന്നവന് സ്വന്തം ശരീരം തേച്ചു കുളിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഈ ജ്യോത്സ്യന്മാരുടെ കാര്യവും നേരവും കാര്യവും നോക്കി വേണം വല്ലതും കഴിക്കാൻ. തോമാച്ചന് കാപ്പി തന്നെ അല്ലേ? അതേത് സമയത്തും കഴിക്കാമല്ലോ അല്ലേ ജ്യോത്സ്യര്? അല്ല, ശുഭകാര്യങ്ങൾക്ക് കാപ്പി വർജ്യമെന്നാണ്. അപ്പോ രാഹുകാലത്ത് കാപ്പി കഴിക്കാമല്ലോ. രാഹുകാലത്ത് ശുഭകർമ്മങ്ങൾ ആരും ചെയ്യാറില്ലല്ലോ. അങ്ങനെയോ ആവാം അല്ലേ. എന്താണ് സുലോചന വിശ്വനാഥൻ പാമ്പ് മാളത്തിനകത്തേക്ക് വലിയുന്നത് പോലെ ഒരു വലിയൽ? അത് പിന്നെ. ഇനിയെങ്കിലും കാര്യങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കാവൂ. നിന്റെ വാക്ക് കേട്ടിറങ്ങിത്തിരിച്ച ഞങ്ങൾക്ക് മാനഹാനി, സമയം നഷ്ടം, ശരീരക്ഷതം കിട്ടാത്തത് ഭാഗ്യം. അതുപോട്ടെ, ഞാൻ പുറത്ത് നിന്ന് പൂവാലിനാണോ എന്ന് ചോദിച്ചപ്പോ നീ ആണെന്ന് പറഞ്ഞെന്തിന്? ആഹാ, എന്നോട് എന്താ ചോദിച്ചേ? ഒന്നുകൂടെ കാണിച്ചേ. ആദ്യം എന്താ കാണിച്ചേ? പൂവാണോ? അയാളുടെ ചെവിയിൽ ഒരു പൂവുണ്ടായിരുന്നു. രണ്ടാമത് എന്താ? ഗോപി. നെറ്റിയിൽ അയാളുടെ നെറ്റിയിൽ ഒരു ഗോപി ഉണ്ടായിരുന്നു. ഗോപിയല്ല, ഞാൻ ഉദ്ദേശിച്ച വാല. അത് പിന്നെ എനിക്കറിയോ. അതുപോട്ടെ, ഞാൻ കതവ് കുറ്റിയെടുക്കാൻ പറഞ്ഞപ്പോ നീ പറ്റില്ല എന്ന് പറഞ്ഞെന്തിന്? ഞാൻ അവിടെ നിന്ന് വേർത്തു പോയി. അയ്യോ, ഞാൻ കതവ് കുറ്റി ഇട്ടിട്ടില്ല എന്നാ പറഞ്ഞേ. അതായിരുന്നു. ഇതൊരുമാതിരി കേരള എൻട്രൻസ് പോലെ ആയല്ലോ. വിദ്യാർത്ഥികൾക്ക് ചോദ്യം മനസ്സിലാവില്ല, അധ്യാപകർക്ക് ഉത്തരം മനസ്സിലാവില്ല, ഗവൺമെന്റിന് ഒന്നും മനസ്സിലാവില്ല. അവസാനം തോറ്റവർക്കൊക്കെ റാങ്ക്, റാങ്ക് കിട്ടിയവരൊക്കെ തോക്കും. ആ ഇതാ പറഞ്ഞത്, കാര്യങ്ങൾ വിശദമായി പഠിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കാവൂന്ന്. ഏ, ചെക്കർക്ക് ടിക്കറ്റ് എഴുതി തുടങ്ങിയാ. ആ പെട്ടെന്ന് കുറച്ച് ചായ എടുക്ക. തോമാച്ചിനൊരു കാപ്പി, എനിക്കൊരു ചായ, അയാൾക്കൊരു കട്ടൻ ചായ. കട്ടൻ ചായ? ആ, അയാൾ രാഹുകാലത്ത് പാല് കുടിക്കില്ല എന്ന്. അപ്പോ ഗുളികകാലത്ത് അങ്ങേര് ഗുളികയും കഴിക്കൂലേ? കഴിക്കില്ല. മാത്രവുമല്ല, യമകണ്ഠക സമയത്ത് ജലപാനം പോലും പാടില്ലെന്നാ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കി ജീവിച്ചാ ദീർഘായുസ് ഉണ്ടാവല്ലേ? സംശയം എന്താ? അപ്പോ അച്ഛനോട് 90 കാണുമല്ലോ. ജീവിച്ചിരുന്നെങ്കിൽ 55 പോയി. സമയം തെറ്റി ഗുളിക കഴിച്ചു. മാത്രവുമല്ല, ഗുളികയും മാറിപ്പോയി. അയ്യോ കഷ്ടം. പാരമ്പര്യമായിട്ട് ഒരുപാട് സ്വത്ത് കൈവശം വന്നുചേർന്നിട്ടുണ്ടല്ലയോ. മുഖകമലേ ഉണ്യസ്യ ധനം പാരമ്പര്യ. മുഖത്തുണ്ണി വന്നാൽ പാരമ്പര്യ സ്വത്ത് കിട്ടുമെന്നാ. ശരിയല്ലേ? ശരിയാ.
ചെവിയിൽ രോമവും ഉണ്ട്, സഹൃദയത്വം കൂടുതലായിരിക്കും. അങ്ങനെയൊന്നുമില്ല, ഒന്നുമല്ല. മുഖലക്ഷണം അച്ചട്ട കുടിവറത്തിയ ആള്. അത് പിന്നെ എന്താ നാള്? രോഹിണിയാണെന്നാ തോന്നുന്നു. തോന്നലല്ല, രോഹിണി തന്നെയാ. മുഖലക്ഷണം വെച്ച് നോക്കുമ്പോ അതല്ലാതെ മറ്റൊന്നും ആവാൻ തരമില്ല. ശ്രീകൃഷ്ണന്റെ നാളല്ലയോ ഡേറ്റ് ഓഫ് ബർത്ത്? 28 ജൂലൈ 1954. ഞാൻ ഡീറ്റലായിട്ട് നോക്കിയിട്ട് ഒരാഴ്ചത്തെ ദിവസഫലം സാമ്പിളായിട്ട് അയച്ചു തരാം. അല്ല, തോമാച്ചന് ഇതിലേക്ക് വിശ്വാസമുണ്ടോ? ഏടോ, ഇപ്പൊ ഞങ്ങളുടെ ആൾക്കാർ ഇതൊക്കെ നോക്കുന്നു രഹസ്യമായിട്ട്. സാർ, ജനന സമയം കൃത്യമാണെങ്കിൽ ഫലവും കൃത്യമായിരിക്കും. സാർ, ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് സാർ. പിന്നെ ഞാൻ ഇപ്പൊ വരാൻ കാര്യം, എനിക്ക് ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് സാറിനോട് സംസാരിക്കാനുണ്ട്. എന്നാ തോമാച്ചൻ എവിടെ ഇരിക്കെ? തോമാച്ചനിൽ നിന്ന് മറച്ച് എനിക്കൊന്നും ചെയ്യാനില്ല. തോമാച്ചൻ സാറിൻ്റെ സാറൊന്നും മറക്കണ്ട. പക്ഷേ സാറിൻ്റെ ഭാര്യയിൽ നിന്നും ചില കാര്യങ്ങൾ മറക്കേണ്ടി വരും. പുണർതം മിഥുനക്കൂറാണ് സാർ. ശനി 12, വ്യാഴം 12, 7 ശനിദോഷം തുടരുന്നു. ജന്മാധിപനായ ബുധൻ വിശ്രമ സുഖ സന്താന ഭാവങ്ങളിലായും ജന്മാധിപൻ രാഹു ധനസഹോദര ഭാവങ്ങളിലായി രവിയും സുഖസന്താന ഭാവങ്ങളിലായി ശുക്രനും കളത്രഭാവത്തിൽ കേതുവും വ്യയഭാവത്തിൽ ഗുരുമന്ത്രന്മാരും സഞ്ചരിക്കുന്നു. ആയതിനാൽ കുടുംബ വിഷയങ്ങളിലും തൊഴിൽ മേഖലകളിലും പൊതുവെ നടക്കുന്ന വിരോധം, ധനനഷ്ടം, അപമാനം, സ്ഥാനചലനം, വിരഹദുഃഖം, തടസ്സങ്ങൾ, ദുരിതങ്ങൾ, പിന്നെ ഇതൊക്കെ ഈ ജന്മം മൊത്തം അനുഭവിക്കാനുള്ളതാണ്. ഏയ്, ഇത് അടുത്ത ഒരു മാസത്തെ ഫലമാണ്. ദിവസഫലം പോയിട്ട് ഇപ്പൊ മാസഫലം തുടങ്ങി. ഞങ്ങളുടെ അസ്ട്രോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുതായിട്ട് തുടങ്ങിയ ഒരു ജനസമ്പർക്ക പരിപാടിയാണ്. ജ്യോതിഷത്തിൽ തന്നെ ജനസമ്പർക്കം ഇരിക്കുന്നു. അതാണ് സാർ എല്ലാവരുടെയും ധാരണ. പണ്ടൊക്കെ ജ്യോത്സ്യരെ കാണാൻ ആളുകൾ അങ്ങോട്ട് പോകുമായിരുന്നു. ഇന്ന് ആ രീതി മാറി. ജ്യോത്സ്യന്മാർ ജനക്ഷേമത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എല്ലാ മാസവും കുടുംബങ്ങൾ സന്ദർശിച്ച് അടുത്ത മാസത്തെ ഫലം പ്രവചിച്ച് ദോഷപരിഹാരങ്ങൾ നിർദ്ദേശിച്ച് വേണ്ടി വന്നാൽ ഞങ്ങൾ തന്നെ വഴിപാടുകളും നടത്തി കൊടുക്കും. ഇതൊരുമാതിരി കല്യാണ സദ്യ കോൺട്രാക്ട് കൊടുക്കുന്ന പോലാന്നല്ലോ. അതെ, കോൺട്രാക്ട് എന്തായാലും സദ്യ നന്നായാ പോരെ സാർ? അതെ അതെ, സദ്യ നന്നായാൽ മതി. ആ പുതിയ TV ചാനലുകാർ ഫലം പ്രവചിക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ എനിക്കൊരു ഡോക്ടറേറ്റ് കിട്ടും. അല്ല, ഓഫീസ് കുടപ്പനക്കുന്നില്ലായിരുന്നില്ലേ? ഏയ്, അവിടെ വലിയ രക്ഷയൊന്നുമില്ല സാർ. ആകപ്പാടെ വരുന്നത് ദൂരദർശന് സീരിയലിൽ നിന്ന് കുറെ നിർമ്മാതാക്കളാ. സീരിയലിൽ നിന്ന് ഡേറ്റ് കിട്ടുമെന്ന് അറിയാൻ കവടി പോയിട്ട് മഷിയിട്ട് നോക്കിയിട്ട് പോലും എനിക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ആറ്റുകാലിലേക്കങ്ങ് മാറി. അവിടെയാണല്ലോ ഇപ്പം ഇതിൻ്റെ ഒരു കേന്ദ്രം. പിന്നെ ഈ മാന്ത്രിക ഏലസ് പോസ്റ്റിൽ ഇന്ത്യയിലെവിടെയും വിദേശത്തും എത്തിച്ചു കൊടുക്കും. അതിനായിട്ട് ഒരു കൊറിയർ സർവീസും തുടങ്ങുന്നുണ്ട്, യന്ത്ര സ്പീഡ്വേസ്. അതിൻ്റെ കാർഡ് ഇപ്പം തന്നത്. ജീവിച്ചു പോട്ടെ സാർ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സാറിൻ്റെ കാര്യമാണ്. സാറിൻ്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. സാറിൻ്റെ മനസ്സിൽ ചില താളപ്പിഴകൾ സംഭവിക്കാൻ പോകുന്നു. ഈ മനസ്സിൻ്റെ താളപ്പിഴ എന്ന് വെച്ചാൽ മാനസിക വിഭ്രാന്തി? മാനസിക വിഭ്രാന്തി തന്നെ. എനിക്ക് ഭ്രാന്ത് വരൂ. ഭ്രാന്തമായ ചിന്തകൾ മനസ്സിൽ വരുമ്പോഴാണല്ലോ മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നത്. അങ്ങനെ വിഭ്രാന്തി ഉണ്ടാകുമ്പോഴാണല്ലോ മനസ്സിന്റെ താളം പിഴയ്ക്കുന്നത്. ഭ്രാന്ത് അങ്ങനെ പെട്ടെന്ന് വരൂ.
കേതുവിന് ഹേതു വേണ്ടല്ലോ സാർ. സാറിന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഒരു സ്ത്രീ മൂലമാണ്. സ്ത്രീയോ? അതെ. ദൂതലക്ഷണം പറയുന്നതും അത് തന്നെയാണ്. ഒരു സ്ത്രീ മൂലം ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അനാവശ്യം പറയരുത്, അതെന്റെ ഭാര്യ. അയ്യോ, ഞാൻ സാറിന്റെ ഭാര്യയെ കുറിച്ചല്ല പറഞ്ഞത്, ഒരു സ്ത്രീ. അതേത് സ്ത്രീയും ആവാം. സാറിന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഒരു സ്ത്രീ മൂലമാണ്. ഒരു സ്ഫോടകാത്മകമായ അന്തരീക്ഷമാണ് ദൂതലക്ഷണം സൂചിപ്പിക്കുന്നത്. പേടിക്കണ്ട, ജ്യോതിഷത്തിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഉണ്ടല്ലോ. ആ ഉണ്ട്. എന്നാലും നീ എന്നാ പണിയായി കാണിച്ചേ? അല്ലേ മോങ്ങാനിരിക്കല സുലുവിന്റെ പണി. അതിനിടെ തലേ തേങ്ങ കൊടുത്തിട്ട് എന്ന് വെച്ച് അറിഞ്ഞ കാര്യം എനിക്ക് സുലുവിനോട് പറയാതിരിക്കാൻ പറ്റുമോ? തൊട്ടടുത്തിരുന്നെ അവരുടെ കുടുംബം കൊളം തോണ്ടടി. ഒരു വായ നോക്കി വന്ന് ഏതാണ്ട് പറഞ്ഞെന്ന് വെച്ച് അങ്ങനെ സംഭവിക്കാൻ പോകും. സംഭവിക്കും. നിനക്കെന്നെ എത്ര ഉറപ്പ്? അച്ചായനല്ലേ പറഞ്ഞത് അയാൾ അച്ചായന്റെ മുഖത്തെ ഉണ്ണി നോക്കി പാരമ്പര്യ സ്വത്ത് കൊറേ കിട്ടിയ ആളാണെന്ന് ചോദിച്ചു. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച ഇവിടെ ഉച്ചയ്ക്ക് വരുന്ന പരമുവിന്റെ ശരീരം നിറയെ ഉണ്ണിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് തേണ്ടി വരൂ. അതെ, അയാളുടെ ശരീരം നിറയെ ഉണ്ണിയാ. അച്ചായന്റെ മുഖത്ത് ഒരു ഉണ്ണിയല്ലേ ഉള്ളൂ. ഓഹോ, അപ്പൊ നിനക്കും ജ്യോതിഷത്തിൽ വിശ്വാസം വന്നോ? ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്. വിധി അവന് അനുകൂലായേ വരൂ. ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാ. എല്ലാരോടും എല്ലാം തുറന്ന് പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തും എന്നും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞിട്ടുണ്ട്. വാണത്തിന്റെ വാലെ തീ കത്തിച്ചിരിക്കുന്നത് നീയാ. ചിലപ്പോ അത് നിന്റെ നേരെ തന്നെ വരും. ഏ, എന്റെ നേരെയോ? ആ, ഇനി നീ അടിക്കടിയോടെ പോന്ന് സൂക്ഷിച്ചു വേണം. അവസാനം സുലു നിന്നെ വരെ സംശയിക്കും. കർത്താവേ, ചതിക്കോ? ഏയ്, സുലുവിന് എന്നെ അറിയാം. ഇത് വേറെ ഒരാളായിരിക്കും. ഗുഡ് മോർണിംഗ്. ഡെപ്യൂട്ടി ഡയറക്ടർ മരിച്ചോ? അല്ല, ഡെപ്യൂട്ടി ഡയറക്ടർ വന്നിട്ടുണ്ടോ? ക്യാബിനി കാണും, അവിടെ പോയി നോക്ക്. താങ്ക് യു സർ. ഡെപ്യൂട്ടി ഡയറക്ടർ ആകത്തുണ്ടോ? ഉണ്ടല്ലോ. ആരാ? ഞാൻ പുതുതായി ജോയിൻ ചെയ്യാൻ വന്നതാ, സെലീന മാത്യു. ഞാൻ ചന്ദ്രിക. ശരി, ഒരു നിമിഷം. ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ? സാധാരണ ഓഫീസിലെ ചിട്ടവട്ടങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ഇവിടെയും നേരത്തെ എവിടെയായിരുന്നു? ഫ്രഷ് അപ്പോയിന്റ്മെന്റാ. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും എന്നാലും അല്ല, കൂടുതൽ അടുത്തു പോണ്ട. ഒരു കയ്യകലം നിൽക്കണേ.
നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇത്ര സംസാരപ്രിയന. സംസാരിച്ചിരിക്കുന്നത് നല്ല പ്രകൃതല്ലേ, അല്ലാതെ മുഖം വ്യപ്പിച്ച കാര്യങ്ങൾ നടത്തുന്നതിനേക്കാളും നല്ലതാ. പിന്നെ സംസാരം എനിക്കും ഇഷ്ടാ. ആ ശാരദാം സാറേ, ഇതാ ഭാർഗവകുട്ടി സാറിന് പകരം വന്ന സെലീന മാത്യു. പ്രശാന്ത, എവിടെ നാട്? ചങ്ങനാശ്ശേരിയിലാ. പക്ഷെ 3.5 വർഷമായിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തിരിക്ക. എക്സ്ക്യൂസ് മീ. ഹലോ. ആ ഇല്ല, ഞാൻ ജോയിൻ ചെയ്യാൻ പോന്നേ ഉള്ളൂ. എല്ലാരും പരിചയപ്പെട്ടോണ്ടിരിക്കുക, ഞാൻ വിളിക്കാം. മാരീഡാണോ? അല്ല, സ്റ്റിൽ എ ക്രോണിക് ബാച്ചിലർ. എന്താ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണോ? ഏയ്, കയ്യിൽ ഒതുങ്ങുന്നത് കിട്ടണ്ടേ. എക്സ്ക്യൂസ് മീ. ആ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ, ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ? ആ ശരി, ഓക്കേ. ചേച്ചിയാ, ചേച്ചിക്ക് വേണ്ടിയാ ഞാൻ ഈ സെല്ലും കൊണ്ട് നടക്കുന്നത്. ഇനി ഞാൻ ജോയിൻ ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നത് വരെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. എന്നാ ഞാൻ ഡിഡിയെ കാണട്ടെ. മേ കം ഇൻ സർ. ആഹാ, പുതിയ ആൾ എത്തിയോ? ആ എത്തി. എന്താ പേര്? സെലീന മാത്യു. സെലീന മാത്യു. മാത്യു എന്തായാലും ഭർത്താവല്ല, അൺമാരീഡാ. അപ്പൊ അച്ഛന്റെ പേരായിരിക്കും. ആ അധികം മഞ്ഞുള്ളല്ലേ രവി, പനി പിടിക്കും. സാർ,